വളരെ വളരെ വിചിത്രമായ എന്നാൽ ചിന്തോദ്ദീപമായിട്ടുള്ള, ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ. വളരെ വളരെ അടിസ്ഥാനപരമായിട്ട് ചങ്കൂറ്റമുള്ള രീതിയിൽ എഴുതിയിരിക്കുക. നമ്മുടെ നാട് നന്നാവരുത്, ഇംഗ്ലീഷുകാർ ഡിവൈഡ് ആൻഡ് റൂൾ നടത്തിയതുപോലെ ഇതിനകത്ത് ഡിവൈഡ് ആൻഡ് റൂൾ. മക്കളെല്ലാം കേരളത്തിന് പുറത്ത് പഠിക്കുക, ഇവിടെ പഠിക്കുന്നവരെ സമരമെടുപ്പിച്ച് കൊന്ന് കൊല വിളിക്കുക, മക്കളെല്ലാം മൾട്ടിനാഷണൽ കമ്പനികളിലും കോർപ്പറേറ്റിലും പഠിക്കുക, നമ്മൾ അതിനെതിരെ സമരം ചെയ്തുകൊണ്ടേയിരിക്കാം. മൾട്ടിനാഷണൽ കമ്പനികൾ എവിടെ നിന്നാണെങ്കിലും നമ്മളുടെ നാട്ടിലുള്ള അംബാനിയും ടാറ്റായും ബാക്കി ആരും നന്നാവരുത്. വിദേശ മൾട്ടിനാഷണൽ കമ്പനി നന്നായാലും കുഴപ്പമില്ല, നമ്മളിതൊന്ന് ചിന്തിക്കണം. ചിന്തിക്കാൻ വേണ്ടി, നമുക്ക് അല്പം ചിന്തിക്കാം എന്ന് പറഞ്ഞു തന്നെയാണ് ഈ ആർട്ടിക്കിൾ തന്നിരിക്കുന്നത്. അമേരിക്കക്കാരനായ ജെഫ് ബൈസോസ് സ്ഥാപിച്ച ആമസോൺ എന്ന കമ്പനി ഇന്ത്യൻ ഗ്രാമങ്ങൾ വരെ കീഴടക്കി. ആമസോൺ ഇന്ത്യൻ ഗ്രാമങ്ങൾ വരെ കീഴടക്കി. ആർക്കും ഒരു പ്രതിഷേധവുമില്ല, ആരും ബഹളം വെച്ചതുമില്ല. ബ്ലൂ ഡാർട്ട് ഡി എച്ച് എൽ, ഫെഡെക്സ് എന്നീ കൊറിയർ കമ്പനികൾ വന്നതോടെ പോസ്റ്റ് ഓഫീസിൽ പോലും ജനങ്ങൾ പോകാതെയായി. ഇന്ത്യൻ കൊറിയർ കമ്പനികൾ പൂട്ടി. ഇപ്പോൾ സ്വന്തം വിമാനങ്ങൾ വരെയുള്ള ബ്ലൂ ഡാർട്ട് ഡി എച്ച് എൽ ഫെഡെക്സ് അവർ ഭാരതത്തിൽ വികസിക്കുന്നതിൽ ആർക്കും ഒരു പ്രതിഷേധവുമില്ല, ആരും ബഹളം വെച്ചതുമില്ല. ചൈനീസ് കൊറിയൻ മൊബൈലുകൾ ഇന്ത്യൻ മൊബൈൽ വ്യവസായത്തെ തൂത്തെറിഞ്ഞു. ഇന്ത്യയിലെ വീഡിയോകോൺ മൊബൈൽ പ്രവർത്തനം നിർത്തി. ആർക്കും ഒരു പ്രതിഷേധവുമില്ല, ആരും ബഹളം വെച്ചതുമില്ല. നെസ്ലെ, മാഗി, ഐ ടി സി, പെപ്സി തുടങ്ങിയ വിദേശ ഭീമന്മാർ ഇന്ത്യൻ കാർഷിക മേഖലയിൽ വലിയ തോതിൽ വേരുറപ്പിച്ചു കഴിഞ്ഞു. വളരെ വളരെ വലിയ തോതിൽ. ആർക്കും ഒരു പ്രതിഷേധവുമില്ല, ആരും ബഹളം വെച്ചതുമില്ല. പുതിയ വാഹന നിർമ്മാതാക്കൾ ഹോണ്ട, അന്തർദേശീയ ഭീമന്മാർ ഹോണ്ട, ഹ്യൂണ്ടായി തുടങ്ങിയ ആഗോള ഭീമന്മാർ ഇന്ത്യയിൽ കൊയ്ത്ത് നടത്തുന്നു, ഇന്ത്യൻ സമ്പത്ത് കൊണ്ടുപോകുന്നു, ഭാരതത്തിലെ കാർ വ്യവസായം തകരുന്നു, വാഹന വ്യവസായം തകരുന്നു. ആർക്കും പ്രതിഷേധമില്ല, ആരും ബഹളം വയ്ക്കുന്നുമില്ല. ജോൺ സ്മിത്ത് തുടങ്ങിയ ആഗോള ഭീമൻ ബീവറേജസ് കമ്പനി 1980 ഇന്ത്യയിലും പ്രവർത്തനം ആരംഭിച്ചു. തൽഫലമായി 11 തദ്ദേശീയ സോഫ്റ്റ് ഡ്രിങ്ക് കമ്പനികൾ പൂട്ടി. ആർക്കും പ്രതിഷേധമില്ല, ആരും ബഹളം വെച്ചതുമില്ല. എന്നാൽ ഇന്ത്യക്കാരായ അദാനിയുടെയോ അംബാനിയുടെയോ ടാറ്റയുടെയോ മഹീന്ദ്രയുടെയോ കാർഷിക രംഗത്തുള്ള പ്രവേശനം നമ്മൾക്ക് വലിയ ആശങ്ക ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യക്കാർ തുടങ്ങിയപ്പോൾ ഭയങ്കര ആശങ്ക ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അത് നമ്മൾ വലുതാക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യുന്നു. വിദേശികൾ ഇവിടെ വന്നിട്ട് എന്ത് തുടങ്ങിയപ്പോഴും അവരുടെ എന്ത് മൾട്ടിനാഷണൽ കമ്പനി ആയാലും ആർക്കും ഇവിടെ ഒരു പ്രശ്നവുമില്ല. വേറെ ഒരു ഭീഷണി കൂടി നമുക്കുണ്ട്, പതഞ്ജലി. അതും ഇന്ത്യൻ തന്നെയാണ്. അതെ, അതും ഇന്ത്യക്ക് വലിയ ഭീഷണിയാണെന്ന് നമ്മൾ കർഷകരെ ധരിപ്പിച്ചു. പതഞ്ജലിയും ഭയങ്കര ഭീഷണിയാണെന്ന്. മറ്റ് രാജ്യങ്ങളിലുള്ള കമ്പനികൾക്ക് പട്ടും പരവതാനിയും വിരിച്ചു കൊടുക്കുന്ന നമ്മൾ ലക്ഷക്കണക്കിന് ഭാരതീയർക്ക് തൊഴിൽ കൊടുക്കുകയും ലക്ഷക്കണക്കിന് കോടി രൂപ നികുതിയായി അടയ്ക്കുകയും ചെയ്യുന്ന ഇന്ത്യൻ കമ്പനികളെ ശത്രുക്കളായി കാണുന്നത് എന്തിന്? എന്തുകൊണ്ട് ഭാരതീയരായ നിങ്ങൾ ഇന്ത്യൻ നേതൃത്വത്തെ, ഇന്ത്യൻ കമ്പനികളെയൊക്കെ എതിർക്കുന്നത്? സായിപ്പ് വേണമെങ്കിൽ നന്നായിക്കോട്ടെ, പക്ഷെ ഇന്ത്യക്കാർക്ക് നന്നാകരുത്, അത്രയേ ഉള്ളൂ അല്ലേ? ഇനി രണ്ട് കാര്യം കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാം. നല്ലോണം അറിയാവുന്നത്, കൊക്കോകോള കമ്പനി പൂട്ടിച്ചില്ലേ? ലൈസൻസ് കൊടുത്തവർ തന്നെ പൂട്ടിച്ചില്ലേ? ലൈസൻസ് കൊടുത്തവർക്കറിയാം, കൊക്കോകോള ഉണ്ടാക്കുന്നത് പച്ചവെള്ളം കൂടി ഉപയോഗിച്ചിട്ടാണ്, പാല് കൊണ്ടോ തൈര് കൊണ്ടോ അല്ല. പിന്നെന്താ പൂട്ടിച്ചത്? നമ്മുടെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM-കാര് ഒരു 200 പേരുടെ ലിസ്റ്റ് കൊക്കോകോള കമ്പനിക്ക് കൊടുത്തു. ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളില്ലാത്ത ഹെഡ്ലോഡ് വർക്കേഴ്സെ പോലെയുള്ളവരെ അവിടെ ഫുൾ ടൈം ജോലി കൊടുക്കണമെന്ന് നിർബന്ധിച്ച് ലിസ്റ്റ് കൊടുത്തു ലൈസൻസ് കൊടുത്തപ്പോൾ. കൊക്കോകോള കമ്പനി പറഞ്ഞു കുഴപ്പമില്ല, 200 പേരെ ഇൻ്റർവ്യൂ നടത്തിയിട്ട് അതിൽ യോജിച്ചവരെ, നല്ലവരെ, കഴിവുള്ളവരെ അപ്പോയിൻ്റ് ചെയ്യാം.
സി പി എം പറഞ്ഞു പറ്റില്ല 200 പേരെയും എടുക്കണം, അതവർ പറ്റില്ല പറഞ്ഞു. അപ്പൊ പിന്നെ നിങ്ങളെ എടുത്തോളാം, അപ്പൊ പിന്നെ കണ്ടോളാം എന്നും പറഞ്ഞ് അങ്ങനെയാ പൂട്ടിച്ചത്. നമ്മുടെ മാതൃഭൂമിയും മനോരമയും എല്ലാം വെള്ളം ഊറ്റുന്നതിനെതിരെ കൊക്കോകോളക്കെതിരെ പ്രതിഷേധം എന്ന് പറഞ്ഞത് പറഞ്ഞില്ലേ? വെള്ളം ഊറ്റാണ്ട് പിന്നെ എങ്ങനെയാ കൊക്കോകോള ഉണ്ടാക്കുക? വെള്ളം ഒഴിക്കാതെ കൊക്കോകോളയും പെപ്സി ഉണ്ടാക്കാൻ പറ്റുമോ? പക്ഷേ സി പി എമ്മിൻ്റെ കീഴിലുള്ള ലിസ്റ്റ് നടപ്പിലാക്കാത്തതിനാണ് കൊക്കോകോള പൂട്ടിച്ചത്. ബാക്കിയുള്ളവരൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ നിന്നും അവർക്കെല്ലാവർക്കും കിട്ടേണ്ട വലിയ എമൗണ്ട് കിട്ടുകയും ചെയ്തു. ഇനി വേറൊന്ന്, എൻ്റെ വീട്ടിൽ നിന്ന് 1.5 കിലോമീറ്റർ ദൂരമാണ് കൈമനത്തേക്കുള്ളത്. ആ കരവനയ്ക്കും കൈമനത്തിനും ഇടയ്ക്ക് ടി വി എസിൻ്റെ വലിയൊരു കമ്പനിയുണ്ട്, ഇപ്പോഴും വലിയൊരു കമ്പനി തന്നെയാണ്. അവിടെ ടി വി എസിൻ്റെ സ്പെയർ പാർട്സ് എല്ലാം ഉണ്ടാക്കി അസംബിൾ ചെയ്യാനുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് കരുണാകരൻ സാങ്ഷൻ ചെയ്തു. അപ്പോൾ മഹീന്ദ്ര കമ്പനിക്ക് വളരെ സന്തോഷമായി. അപ്പുറത്ത് കരമനയാറുണ്ട്, നല്ല രീതിയിൽ വാഹന സൗകര്യമുണ്ട്, സ്പേസ് ഉണ്ട്, ജനങ്ങളുണ്ട്, നല്ല സിറ്റിയോടടുത്ത്. അത് കാരണം മഹീന്ദ്ര മഹീന്ദ്ര കമ്പനിക്ക് വളരെ സന്തോഷമായി. ടി വി എസ് അവരുടെ കൂടി ഏജൻസിയാണ്, അങ്ങനെ അവർക്കും ഭയങ്കര സന്തോഷമായി. കരുണാകരനോട് 160 പേരുടെ ലിസ്റ്റ് കൊടുത്തു കോൺഗ്രസ്സുകാരുടെ, ഇതിലുള്ളവരെ ജോലിക്ക് നിയമിക്കണം. അവർ പറഞ്ഞു ഒരു വിഷമവും ഇല്ല, അവരെ ഇൻ്റർവ്യൂ നടത്തിയിട്ട് നമുക്ക് യോജിച്ചവരെ എടുക്കാം, എല്ലാവരെയും എടുക്കാൻ പറ്റില്ല, നല്ല രീതിയിൽ യോജിച്ചവരും യോഗ്യതയുള്ളവർ അത് പറ്റില്ല എന്ന് കരുണാകരൻ പറഞ്ഞു. കരുണാകരൻ തന്നെ തിരിച്ചു പറഞ്ഞു, എന്നാൽ ഇവിടെ തുടങ്ങണ്ട, ഇവിടെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഞാൻ തരുന്ന ലിസ്റ്റ് നിങ്ങൾക്ക് ജോലി കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ തുടങ്ങണ്ട. അങ്ങനെ നമ്മുടെ ടി വി എസ് കൈമനത്ത് നീറവൺകരയിലുള്ള ടി വി എസ് പഴയ രീതിയിൽ തന്നെ വൃദ്ധനെ പോലെ തുടരുന്നു. നമ്മളുടെ രാഷ്ട്രീയ നേതാക്കന്മാരെ UDFനെയും LDFനെയും മാറി 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 അധികാരത്തിൽ ഏൽക്കിപ്പിക്കുന്ന കേരളത്തിൽ ഒരു കിറ്റ് കൊടുത്തിട്ട് 100 രൂപ പെൻഷൻ കൂട്ടി കൊടുത്താൽ ജയിപ്പിക്കുന്ന കേരളത്തിലെ ജനത ഇതറിയണം. ഇവിടെ എന്ത് ലൈംഗിക പീഡനവും നശിപ്പിക്കലും കൊള്ളയും കൊള്ളിവെപ്പും വർഗീയതയും തകർക്കലും വ്യഭിചാരവും നടത്തിയാലും ഒരു കിറ്റ് ഒരു മാസത്തിൽ കൊടുത്ത് 100 രൂപ പെൻഷൻ കൂടി കൂട്ടിക്കൊടുത്താൽ സാക്ഷര കേരളത്തിൽ വിവേകത്തിൻ്റെ പരമകാഷ്ഠയിൽ നിൽക്കുന്ന കേരളീയര് അവരെ ജയിപ്പിക്കും. ഇതൊക്കെ കേരളീയർക്ക് വേണ്ടത് തന്നെയാണ്. പലപ്പോഴും ചില കാര്യത്തിൽ കേരളീയനായതിൽ അഭിമാനം തോന്നുന്നുണ്ട്, പക്ഷേ വെറും കിറ്റ് കിട്ടിയിട്ട് 100 രൂപ പെൻഷനിൽ കൂട്ടു കിട്ടിയിട്ട് ഇത്രയും അഴിമതിയും കൈയിട്ട് വാരലും കള്ളക്കടത്ത് നടത്തിയവനെ തന്നെ രക്ഷിക്കാനും ജയിപ്പിക്കാനും ഇറങ്ങി പുറപ്പെട്ടവരുടെ മഹത്വത്തെക്കുറിച്ച് ചിന്തിക്കണമെങ്കിൽ ഈ കഴിഞ്ഞ ഇലക്ഷൻ ഒന്ന് വിശകലനം ചെയ്യണം. അതുപോലെ പെപ്സിയും കൊക്കോകോളയും നമ്മുടെ ടി വി എസിനും സംഭവിച്ചതും അതുപോലെ തന്നെ ബാക്കി ഇപ്പോൾ വായിച്ച പല പല കാര്യങ്ങളും ഓരോന്നും ഒന്ന് ചിന്തിക്കണം. അപ്പോഴാണ് നമുക്ക് ശരിക്കും ഇതിൻ്റെയൊക്കെ മഹത്വം മനസ്സിലാക്കാം. അദാനിയോ അല്ലെങ്കിൽ ഇവിടുത്തെ മുകേഷ് അംബാനിയോ ടാറ്റയോ അവർ വളരരുത്. വിദേശത്തെ DTH അതിതൊക്കെ വളരാം, ഒരു കുഴപ്പമില്ല, ആർക്കും ഒരു കംപ്ലൈൻ്റ് ഇല്ല. രാഷ്ട്രദ്രോഹികൾ എന്നല്ലാണ്ട് ഇവരെ പിന്നെ എന്താ പറയുക? ദേശദ്രോഹികൾ, ജനദ്രോഹികൾ. അവർ ചെയ്യുന്നത് തന്നെ അവരവരുടെ മക്കളൊക്കെ കോർപ്പറേറ്റ് കമ്പനിയിലാണ്, അവരവരുടെ മക്കൾ പഠിച്ചതൊക്കെ കേരളത്തിന് പുറത്തും വിദേശത്തുമാണ്. പക്ഷേ നാട്ടുകാരുടെ മക്കൾ നന്നാവരുത്, നാട്ടുകാരുടെ മക്കൾ വളരരുത്, അവർ നല്ല രീതിയിൽ പഠിക്കരുത്. അവർ എന്നും കുത്തുവാള എടുത്ത് തെണ്ടി തിരിഞ്ഞ് നടക്കുക തന്നെ വേണമെന്ന് പറയുന്ന ഒരു പാർട്ടിയെ നിരന്തരം അധികാരത്തിലേറ്റാൻ പാകത്തിന് ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലുള്ള ജനങ്ങൾ വെറും കിറ്റും 100 രൂപ പെൻഷൻ കൂട്ടി കൊടുത്താൽ അവർ ജയിപ്പിക്കും എന്നുള്ള ലെവലിൽ എത്തി എന്നുള്ളത് എത്ര മഹത്വമേറിയ കേരളത്തിൻ്റെ പൈതൃകമല്ലേ.